ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കീമിൻ്റെ തേർഡ് അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് വരുന്നു പറഞ്ഞിരുന്നു, പക്ഷേ ഇന്ന് രാത്രിയൊക്കെ ആവുന്നതാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേ ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ വന്നിട്ടുണ്ട് അലോട്ട്മെൻറ്റ്. നമുക്ക് എന്താണ് വിജ്ഞാപനം നോക്കാം. എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്കുള്ള മൂന്നാം ഘട്ട അലോട്ട്മെൻറ്റും ആർക്കിടെക്ചർ കോഴ്സുകളിലേക്കുള്ള രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റും പ്രസിദ്ധീകരിച്ചു. എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്ക് ഇത് തേർഡ് അലോട്ട്മെൻറ്റാണ്, ബട്ട് ആർക്കിടെക്ചർ കോഴ്സുകളിലേക്കുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റാണ്. 2020 എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്കുള്ള മൂന്നാം ഘട്ട അലോട്ട്മെൻറ്റിലേക്കും ആർക്കിടെക്ചർ കോഴ്സുകളിലേക്കുള്ള രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിലേക്കുള്ള കേന്ദ്രീകൃത അലോട്ട്മെൻറ്റ് ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. നിങ്ങൾ പ്രൊഫൈലിൽ കയറി കഴിഞ്ഞാൽ അറിയാൻ പറ്റും കേട്ടോ. ഈ അലോട്ട്മെൻറ്റ് സ്വകാര്യ സ്വാശ്രയ എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ ഫാർമസി കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷാ കമ്മീഷൻ നടത്തുന്ന അവസാന അലോട്ട്മെൻ്റ് ആയിരിക്കും. അതായത് സ്വകാര്യ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജിൽ ഇനിയൊരു അലോട്ട്മെൻ്റ് ഉണ്ടാവില്ല. അതേസമയം ഗവൺമെൻറ് കോളേജുകളിലൊക്കെ ചിലപ്പോൾ മോപ്പപ്പും സ്പോട്ടും ഒക്കെ ഉണ്ടായേക്കാട്ടോ. അപ്പോൾ ഈ ഘട്ടത്തിൽ പുതുതായി ഉൾപ്പെടുത്തിയ 5 സ്വാശ്രയ ഫാർമസി കോളേജുകളിലേക്കും പാലക്കാട് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലെ സിവിൽ എഞ്ചിനീയറിംഗ് കോഴ്സിലേക്കും കോതമംഗലം MA കോളേജിലെ കമ്പ്യൂട്ടർ സയൻസ് ഡാറ്റാ സയൻസ് കോഴ്സിലേക്കും അലോട്ട്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. പുതുതായി അനുവദിച്ചിരിക്കുന്ന കോഴ്സുകളിലേക്കുള്ള അലോട്ട്മെൻറ്റ് ഓപ്ഷൻസ് കൊടുക്കാൻ തന്നിരുന്നല്ലോ, അതിൻ്റെ പ്രകാരത്തിലുള്ള അലോട്ട്മെൻറ്റൊക്കെ വന്നിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ 11 മുതൽ, അതായത് നാളെയാണ്, 13-ാം തീയതി വരെ വൈകിട്ട് 4 മണിക്കകം അതാത് കോളേജുകളിൽ പ്രവേശനം നേടേണ്ടതാണ്. അലോട്ട്മെൻറ്റ് സംബന്ധിച്ച വിവരങ്ങൾ വിദ്യാർത്ഥികളുടെ ഹോം പേജിൽ ലഭ്യമാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഹോം പേജിൽ നിന്ന് ഈ ഘട്ടത്തിൽ അലോട്ട്മെൻറ്റ് മെമ്പറുടെ പ്രിൻ്റ് ഔട്ട് നിർബന്ധമായി എടുക്കേണ്ടതാണ്. വിദ്യാർത്ഥികളുടെ പേര്, റോൾ നമ്പർ, അലോട്ട്മെൻറ്റ് ലഭിച്ച കോഴ്സ്, കോളേജ്, അലോട്ട്മെൻറ്റ് ലഭിച്ച കാറ്റഗറി, ഫീസ് സംബന്ധമായ വിവരങ്ങൾ എന്നിവ വിദ്യാർത്ഥിയുടെ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് മെമ്പറിൽ കാണിച്ചിട്ടുള്ളതും പ്രവേശന പരീക്ഷ കമ്മീഷണർക്ക് അയക്കേണ്ടതുമായ ഫീസ്, മുമ്പ് അടച്ചിട്ടുള്ളവരാണെങ്കിൽ വേണ്ടി വരില്ല, അല്ലാത്തവരാണെങ്കിൽ ഫീസ് ആദ്യമായിട്ട് കിട്ടുന്നവരാണെങ്കിൽ ഫീസ് അടക്കേണ്ടി വരും. 2020 നവംബർ 10 മുതൽ 13 വരെയുള്ള തീയതികളിൽ ഓൺലൈൻ പേയ്മെൻറ്റ് മുഖാന്തരമോ കേരളത്തിലെ ഏതെങ്കിലും ഹെഡ് പോസ്റ്റ് ഓഫീസ് മുഖാന്തരമോ ഒടുക്കിയ ശേഷം 2020 നവംബർ 13-ാം തീയതി വൈകുന്നേരം 4 മണിക്കകം അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജുകളിൽ പ്രവേശനം നേടേണ്ടതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പോസ്റ്റ് ഓഫീസുകളുടെ ലിസ്റ്റ് വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഇനി ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നേടുന്നത് സംബന്ധിച്ച് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ തയ്യാറാക്കിയ മാർഗനിർദ്ദേശങ്ങൾ പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിശ്ചിത സമയത്തിനുള്ളിൽ ഫീസോ അധിക തുക എന്താണെന്ന് വെച്ചാൽ ഒടുക്കി കോളേജുകൾ പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികളുടെ അലോട്ട്മെൻറ്റും ബന്ധപ്പെട്ട സ്ട്രീമിലെ ഹയർ ഓപ്ഷനിൽ എല്ലാം റദ്ദാക്കുന്നതാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അവരുടെ ഹോം പേജിലെ ഡാറ്റ ഷീറ്റ് എന്ന മെനു ഐറ്റം ക്ലിക്ക് ചെയ്ത് ഡാറ്റ ഷീറ്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാം. പ്രവേശനം നേടുന്ന സമയത്ത് വിദ്യാർത്ഥികൾ ഈ ഘട്ടത്തിലെ ഡാറ്റ ഷീറ്റും അലോട്ട്മെൻറ്റ് മെമ്മയും മറ്റു രേഖകളും കോളേജ് അധികാരികൾക്ക് മുന്നിൽ ഹാജരാക്കണം. അപ്പോൾ അലോട്ട്മെൻറ്റ് മെമ്മോ ഡാറ്റ ഷീറ്റ് അതെല്ലാം ഡൗൺലോഡ് ചെയ്ത് എടുക്കുക. പ്രത്യേക ശ്രദ്ധിക്കുന്നുണ്ട് എഴുതിയിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ സ്വകാര്യ സ്വാശ്രയ എഞ്ചിനീയറിംഗ് ഫാർമസി കോളേജുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും പ്രവേശനം നേടാത്ത വിദ്യാർത്ഥികൾക്ക് അനാവശ്യ ഓപ്ഷനുകൾ നൽകിയതിന് പ്രോസ്പെക്ടസ് ക്ലോസ് പ്രകാരമുള്ള വ്യവസ്ഥകൾ ബാധകമായിരിക്കും. പെനൽറ്റിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആവശ്യമില്ലാത്ത ഓപ്ഷൻ കൊടുത്തവർ അഡ്മിഷൻ എടുത്തില്ലെങ്കിൽ അവർക്ക് അതിനുള്ള പെനൽറ്റിയൊക്കെ ഈടാക്കുന്നതായിരിക്കും. ഈ ഘട്ടത്തിൽ സ്വകാര്യ സ്വാശ്രയ കോളേജുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും പ്രവേശനം നേടാത്ത വിദ്യാർത്ഥികൾക്ക് അനാവശ്യ ഓപ്ഷനുകൾ നൽകിയതിന് പ്രോസ്പെക്ടസ് ക്ലോസ് പ്രകാരമുള്ള, ആദ്യം ഇത് എഞ്ചിനീയറിംഗ് ഫാർമസി പറഞ്ഞിട്ടുണ്ട്, പിന്നെ ആർക്കിടെക്ചർ കോഴ്സുകൾക്കും അത് തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഘട്ട അലോട്ട്മെൻറ്റിൽ സ്വകാര്യ സ്വാശ്രയ എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ ഫാർമസി കോളേജുകളിൽ പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികളെ ബന്ധപ്പെട്ട സർക്കാർ ഉത്തരവുകൾ പ്രകാരം പ്രവേശന പരീക്ഷാ കമ്മീഷൻ നടത്തുന്ന തുടർന്നുള്ള അലോട്ട്മെൻറ്റുകൾ എഞ്ചിനീയറിംഗ് ആയാലും ആർക്കിടെക്ചർ ആയാലും ഫാർമസി ആയാലും പരിഗണിക്കുന്നില്ല. ആദ്യം പറഞ്ഞല്ലോ, അവരുടെ ഇത് ലാസ്റ്റ് അലോട്ട്മെൻറ്റാണ്, അവർക്ക് ഇനി ഒരു അലോട്ട്മെൻറ്റ് ഇല്ല. അപ്പോൾ നമ്മൾ ചേർന്ന് കഴിഞ്ഞില്ലെങ്കിൽ അവിടുത്തെ ഒരു സീറ്റ് നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഈ പെനാൽറ്റിയുടെ കാര്യമെല്ലാം പറയുന്നത് കേട്ടോ. എഞ്ചിനീയറിംഗ് ഫാർമസി ആർക്കിടെക്ചർ കോഴ്സുകളിലേക്ക് പ്രവേശന പരീക്ഷാ കമ്മീഷൻ നടത്തുന്ന തുടർന്നുള്ള അലോട്ട്മെൻറ്റ് ലഭിച്ച വിശദമായ വിജ്ഞാപനം പിന്നീട് പ്രസിദ്ധീകരിക്കുന്നതാണ്. ഹെൽപ്പ് ലൈൻ നമ്പറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ചെക്ക് ചെയ്യാത്തവരൊക്കെ പോയി പ്രൊഫൈലിൽ പോയി ചെക്ക് ചെയ്യുക, പിന്നെ അഡ്മിഷൻ എടുക്കാനുള്ളവരൊക്കെ ചെയ്യുക. അപ്പോൾ വേറെ കോളേജ് കിട്ടിയവരൊക്കെ ക്യാൻസലേഷൻ അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാം. അപ്പോൾ പുതിയ അപ്ഡേറ്റൊക്കെ ആയിട്ട് വരാം കേട്ടോ അടുത്ത വീഡിയോയിൽ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്കും കമൻറ്റും ഷെയർ എല്ലാം ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.